അസ്സലാമു അലൈക്കും. സി ഐ സിയുമായിട്ടുള്ള ബന്ധം, അഥവാ വാഫി വഫിയുമായിട്ടുള്ള ബന്ധം സമസ്ത വിച്ഛേദിച്ചിരിക്കുന്നു എന്ന ന്യൂസാണ്, എന്ന ഒരു വാർത്തയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, സമസ്ത എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്, അങ്ങനെ തന്നെ വേണം, വാഫിക്ക് അത് വേണം, ഇത് എന്നോ എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സമസ്തക്ക് സമസ്തേതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, സമസ്തക്ക് സമസ്തേതിൻ്റെതായ ക്രൈറ്റീരിയകൾ ഉണ്ടാവും, അത് കൃത്യമായിട്ട് കണക്കിലെടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് അതുമായിട്ട് ഒത്തുപോകില്ല എന്ന് കാണുമ്പോൾ സമസ്ത സ്വാഭാവികമായിട്ടും ബന്ധം വിച്ഛേദിക്കും. അതുകൊണ്ട് സമസ്ത എടുത്തതിൽ കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും? സമസ്തയുടെ വഴി പിന്തുടരും, സമസ്തയുടെ ആശയാദർശങ്ങൾ ശക്തമായി ഇനിയും ഉറക്കെ വിളിച്ച് പറയും, പിന്തുടരും എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതല്ല, ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട് പഠിച്ചോണി, ഇത് അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ വലിയൊരു സോഷ്യൽ സമസ്തയുടെ തീരുമാനത്തിലല്ല പ്രശ്നം, അല്ലെങ്കിൽ സി എസ് സിയുടെ മനോഭാവത്തിലല്ല പ്രശ്നം, ഇതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട്, ഇതിനെ രണ്ടും വേർതിരിച്ചുകൊണ്ട്, ഇതിനെ രണ്ടും പരസ്പര ശത്രുക്കളാക്കി, പരസ്പരം മുഖത്തോട് മുഖം തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച്, ഇതിനെ വഷളാക്കി എന്തോ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തുന്ന അവസ്ഥ കാണുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടായിക്കൊണ്ട് പഠിച്ചോണം, ഇത് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോവല്ലേ, നല്ലതായിട്ട് തീരണേ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്തായാലും ഇതിൽ ഈ വിഷയത്തിൽ എൻ്റെ ചെറിയ, ശരിയായി നിൽക്കണമെന്നില്ല, തെറ്റാവാനൊക്കെ സാധ്യതയുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ പോയിൻറ്സ് ഫാമിലി ചാനലാണ്. നിങ്ങൾക്ക് ഈ പറയുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത് എന്തുകൊണ്ടാണ് എന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ചിലപ്പോൾ തെറി വിളിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. കാരണം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ ഇരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഈ വിഷയത്തെ ആഘോഷിക്കുന്ന ആളുകളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ സമസ്ത പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില തുരീക്കത്തുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ പിഴച്ചതാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, ആശയാദർശ്യത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ സമസ്ത ശക്തമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സമസ്തക്കൊരു ബന്ധമില്ല, അതിലേക്ക് ആളുകൾ പോവരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, ആളുകൾ കരുതിയിരിക്കണം എന്നുള്ള വാർണിംഗ് സമസ്ത കൊടുക്കാറുണ്ട്. ഇത്തരം വാർണിംഗുകൾ ഈ നമ്മളെ കേരള സമൂഹം ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ പല സംഘടനകളും അല്ലെങ്കിൽ പല ത്വരീക്കത്തുകളും അല്ലെങ്കിൽ മറ്റേത് വിഭാഗങ്ങളായാൽ പോലും അതിനെതിരെ ആളുകൾ ഉറച്ച് നിൽക്കാറുമുണ്ട്. പക്ഷേ ഈ സി ഐ സിക്ക് ഇപ്പോൾ ബന്ധം വിച്ഛേദിച്ചു എന്ന ഈ വാർത്ത വന്നപ്പോൾ പല ആളുകളും അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഈ ഒരു കാര്യത്തെ എടുത്തിട്ടുള്ളത്. അഥവാ വാഫി വഫി ഇനി സമസ്തയുടെ ഭാഗമല്ല, ഇതുപോലെ മറ്റുള്ള സുന്നികളല്ലാത്ത പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് അതുപോലെ അതിനെ കാണണം, മുമ്പെന്തോ മനസ്സിലൊരു പക വെച്ചുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴാണ് അത് ആ ഭാഗ്യം വന്നു ചേർന്നത് എന്ന രീതിയിൽ ഇതിനെ ആഘോഷിച്ചുകൊണ്ട് വാഫിക്ക് പഠിക്കുന്ന വഫിയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ സഹകരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗവാക്കായ ആളുകൾ എന്തോ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തായി എന്ന രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കുകയും അതിനെ കൊണ്ടാടുകയും അതിൻ്റെ ഒരു ആ ആശയത്തിലേക്ക് ആളുകളെ കൂടുതൽ ചേർക്കാനായി സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഹീനമായ ശ്രമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനത് പറയാൻ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാഫി കോളേജ് തന്നെ, സി ഐ സി തന്നെ പലപ്പോഴും ചില സ്ഥാപനങ്ങളെ വാഫിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാറുണ്ട്, അഫിലിയേഷൻ കട്ടാക്കാറുണ്ട്. കാരണം എന്താ, ഈ സി ഐ സി പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തതുകൊണ്ട്, അവർ പറയുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ട് ആ ബന്ധം വിച്ഛേദിക്കും. സ്വാഭാവികമായിട്ടും അവർ അത് അംഗീകരിക്കും, സി ഐ സി അതുമായിട്ട് മുന്നോട്ട് പോകും ചെയ്യാറുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങളുമായി അഫിലിയേഷൻ നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങളെന്തോ പുറത്താക്കപ്പെട്ടവരാണെന്നോ നിങ്ങൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ടവരാണോ എന്നല്ല അർത്ഥം. ഞങ്ങളുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതുകൊണ്ടുള്ള അഫിലിയേഷൻ ഇല്ല, അത്രേ ഇതിനുള്ളൂ. ഇപ്പോൾ ദാറുൽ ഹുദയും അതുപോലെ തന്നെ അതിൻ്റെ സഹസ്ഥാപനങ്ങളിൽ പല സഹസ്ഥാപനങ്ങളെ അഫിലിയേഷൻ കട്ടാക്കിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ, അവർ പുറന്തള്ളപ്പെടേണ്ടവരാണ്, സ്വീകാര്യരല്ല, അവർ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്, ഇനി അവരാരും സഹായിക്കരുത്, അവരോട് സഹകരിക്കരുത്, അതിലാരും പോയി ചേരരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഇത് സമസ്ത ഒരു തൊലീക്കത്തിനെയോ ഒരു വിഘടനവാദികളെയോ അല്ലെങ്കിൽ ഈ സുന്നി ആശയാദർശങ്ങളോട് ചേരാത്ത പല സംവിധാനങ്ങളെയും എതിർക്കുന്നത് പോലെ, അതിലേക്ക് ആരും പോവരുത് അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുന്ന പോലെ ഇതിനെ കാണേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ഉള്ളിൽ വന്നൊരു കാര്യം.
സമസ്തയുമായി ബന്ധമില്ലെന്ന് പറയുമ്പോൾ ഇനി ഈ വാഫി മഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമസ്ത ഉത്തരവാദിയല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിലിപ്പോൾ വലിയ വിഷയമാക്കി ഇതെന്തോ ഭയങ്കര സംഭവമായിട്ട് കണ്ടുകൊണ്ട് സമസ്ത പോലും ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ ഇത് ബന്ധം വിച്ഛേദിച്ചപ്പോൾ സി ഐ സിക്ക് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വന്ന് ചർച്ച ചെയ്ത് ഒരു പിന്തിരിപ്പൻ നയം കാലങ്ങളായി പല ശ്രമങ്ങൾ കൊണ്ട് പല ആളുകളുടെയും സുമനസ്സുകളുടെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ദീനിവിടെ വളരണം അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പല ആളുകളുടെ സഹായ സഹകരണത്താൽ പല കുട്ടികളും ചേർന്ന് രക്ഷാക്കളൊക്കെ ചേർത്ത് ഒരു നല്ല രീതിയിൽ എത്തണം ആഗ്രഹിക്കുന്ന അങ്ങനെ വളർന്നു വന്ന ഒരു സംവിധാനത്തെ നശിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ സമസ്തക്ക് പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല, ഈ ഒരു സംവിധാനം ഇവിടെ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാവരുത് എന്നോ ഇതിലേക്ക് ഇനി ആളുകൾ പോകരുതെന്നുള്ള ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ഒരു വാശിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ചിന്താഗതിയോ സമസ്തക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനൊരു സംവിധാനം നശിപ്പിക്കേണ്ട ഒരു ആവശ്യം സമസ്തക്കില്ല, സമസ്തയുടെ പണി അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നും അറിയാത്ത ഇതുപോലൊരു നിഷ്കളങ്കരെന്ന് ഭാവിച്ചുകൊണ്ട് സാധുക്കളായ ആളുകൾ സമസ്ത എന്ന ലേബലിൽ ഇതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹീനമായൊരു പ്രവർത്തനം, അത് കാലങ്ങളായിട്ട് സമസ്തക്കെതിരെ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദോഷയതിർക്കുകൾ അല്ലെങ്കിൽ എന്താ പണിയെടുക്കുന്ന പല ചാരപ്പണികൾ എടുക്കുന്ന പല ആളുകളുണ്ട്, ഇവരുടെ വാക്ക് കേട്ടൊക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വശംവദരായി സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും നമുക്ക് സമസ്തയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം സമസ്തക്ക് സമസ്തൻ്റെതായ പോളിസികൾ ഉണ്ടാവും. അപ്പം അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കാലത്തോളം സമസ്തക്ക് ബന്ധം വിച്ഛേദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഈ ബന്ധം വിച്ഛേദിക്കുന്നതിൽ ഞങ്ങൾക്ക് സമസ്തയുടെ ഞങ്ങൾ എതിർക്കണമെന്നില്ല, അത് ഞങ്ങൾക്ക് പോരടിക്കാനോ ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ സമസ്തയുടെ അനുഭാവമുള്ള സമസ്തയുടെ പിന്നെ അണിയുറച്ച് നിൽക്കുമെന്ന് പറയുന്ന സി ഐ സി ഐ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്ന കുറച്ച് കുത്തിത്തിരിപ്പുകളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാത്ത പക്ഷം വലിയ അപകടത്തിലേക്ക് പോകും. കാരണം ഈ സമസ്തയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവരുടെ കുപ്രചാരങ്ങളിലും ഇവരുടെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലും സൈബർ പോരാട്ടങ്ങളിലുമാണെന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ചെയ്യും, നിയന്ത്രിക്കാനാവാത്ത വിധം. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കാര്യം തന്നെ അങ്ങനെയാണ്, അതിനൊരു നിയന്ത്രണമോ അതിനൊരു ലീഡർഷിപ്പോ ഒരു ഓർഗനൈസ്ഡോ അല്ലാത്തത് കൊണ്ട് തന്നെ പല രീതികളിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആളുകളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാനും അതിൽ വശംവദരായിക്കൊണ്ട് ആളുകൾ തെറ്റായ പ്രചരണങ്ങളിൽ അടിപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാലങ്ങളായിട്ട് സമസ്തയുടെ പല സംവിധാനങ്ങളെയും തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി അതിന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അതിനുവേണ്ടി സമയം ചെലവഴിച്ച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾ തന്നെയാണ് ഇത്തരം ആകർഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയോ അല്ലെങ്കിൽ സമസ്തയുടെ ആദർശമോ എന്നല്ല, ഇവർക്ക് എന്നും ഒരു ഇഷ്യൂ വേണം, ഒരു പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെന്നുള്ള ഒരേ ഒരു കാര്യമാണ് ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഏത് പണി ഇവരും എടുക്കും, ഏത് നിഫാക്കും ഏത് കാപട്യവും ഇവർ ചെയ്യാൻ മടിക്കില്ല. അതിന് പ്രായമായ ഉസ്താമാരെ വിളിച്ച് ലീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രായമായ അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ള പണ്ഡിതവരണ്യരായിട്ടുള്ള മുഷാവറ മെമ്പേഴ്സിൻ്റെ വാട്സപ്പ് വോയിസുകൾ ചോർത്താനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പല ന്യൂസുകളും പുറംലോകം അറിയുന്നതിന് മുമ്പ് ചോർത്തി എടുത്ത് അത് പ്രചരിപ്പിച്ച് അതിൻ്റെ മേൽ വീണ്ടും വീണ്ടും വാർത്തകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതൊരു ഒരു വാസ്തവമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളായിട്ട് പോലും ഇത്തരം ആളുകളുടെ വാക്കിലും പ്രവർത്തികളിലും വീണു പോകുന്നവരുടെ കാര്യമാണ് വളരെയധികം വേദനാജനകം. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോലും ഇത്തരം പ്രചരണങ്ങളിൽ വശംവദരാകുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് എന്ന ഒറ്റൊരു കാര്യം മാത്രം ബോധിപ്പിക്കാനാണ് ഇത്രയും നേരം ഞാൻ ഈ വീഡിയോയിൽ വന്നത്. എനിവേ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഈ വീഡിയോ കണ്ടുനിന്നതിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ പറയണം, ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. എനിവേ താങ്ക് യു വൺസ് അഗൈൻ. അസ്സലാമു അലൈക്കും.